അസ്സലാമു അലൈക്കും. അലി ബിൻ അബു ത്വാലിബ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് വിലപിടിപ്പുള്ള ഒരു സമ്മാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തയച്ചു. ഖനിയിൽ നിന്നും ശേഖരിച്ച പൊടിമണ്ണ് പുരണ്ടു കിടക്കുന്ന ഒരു സ്വർണ്ണക്കട്ടിയായിരുന്നു അത്. ഊറക്കിട്ട തോലിൽ പൊതിഞ്ഞായിരുന്നു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അയച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നാലു പേർക്കിടയിൽ വീതം വെച്ച് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇവരെക്കാൾ ഞങ്ങളാണല്ലോ ഇതിന് ഏറ്റവും അർഹർ. അത് റസൂലിന്റെ കാതിലെത്തി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ആകാശത്തു നിന്നും ദിവ്യ സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന എന്നെ നിങ്ങൾ വിശ്വസ്തനായി കാണുന്നില്ലേ? ഇത് കേട്ടപ്പോൾ കണ്ണുകൾ ഉള്ളോട്ട് തള്ളിയ, കവിളുകൾ തുറിച്ചു നിൽക്കുന്ന, നെറ്റിത്തടം ഉയർന്ന, തിങ്ങിയ താടിയുള്ള, തലമുണ്ടനം ചെയ്തിട്ടുള്ള വസ്ത്രം കയറ്റി ഉടുത്ത ഒരാൾ പറഞ്ഞു, ഓ അള്ളാഹുവിന്റെ ദൂതരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിവചിച്ചു, നിനക്ക് നാശം. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ ഭൂവാസികളിൽ ഏറ്റവും യോഗ്യനായവൻ ഞാനല്ലേ? ഞാൻ നീതി ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി ചെയ്യുക? കുറച്ചു കഴിഞ്ഞു ആ മനുഷ്യൻ പുറംതിരിഞ്ഞു നിന്നു. അപ്പോൾ ഖാലിദ് ബിനുൽ വലീദ് ചോദിച്ചു, നബിയെ, ഞാൻ അവൻ്റെ പിരടി വെട്ടിക്കളയട്ടെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അരുത്, ഒരു പക്ഷേ അവൻ നിസ്കരിക്കുന്ന ആളാവാനിടയുണ്ട്. അപ്പോൾ ഖാലിദ് പറഞ്ഞു, ഹൃദയത്തിൽ സ്പർശിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന എത്രയോ നിസ്കാരക്കാരെ നാം കാണാറുണ്ട്. ഇത് കേട്ടപ്പോൾ ആ മനസ്സ് വേദനിച്ചിരിക്കണം. ജനങ്ങളുടെ ഹൃദയം കീറി മുറിച്ച് പരിശോധിക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല. അവ ചികഞ്ഞു നോക്കാൻ ഞാൻ ഒരുങ്ങുകയുമില്ല. അല്പം കഴിഞ്ഞ് പുറം തന്നെ തിരിഞ്ഞു നിൽക്കുന്ന ആ മനുഷ്യനെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇയാളുടെ വംശത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വരും. അവർ ഖുർആൻ ഓതും. അത് അവരുടെ തൊണ്ടക്കുഴിക്ക് പുറം ഇറങ്ങില്ല. വേട്ടമൃഗങ്ങളിൽ നിന്ന് തെറിച്ചു പോകുന്ന അമ്പിന്റെ വേഗം കണക്കെ അവർ അള്ളാഹുവിന്റെ മതത്തിൽ നിന്നും തെറിച്ചു പോകും. ഹദീസ് പണ്ഡിതരുടെ പ്രബലമായ അഭിപ്രായ പ്രകാരം ദുൽഖുവൈസ്ര തമീമിയാണ് ഈ മനുഷ്യൻ. പിൽക്കാലത്ത് ഇസ്ലാമിക ലോകത്ത് ശൈത്യത്തിന്റെ വിത്ത് ഭാഗ്യ ഖവാരിജ് സ്ഥാപകൻ ഇയാളുടെ വംശപരമ്പരയിൽ ജനിച്ചുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും.